Welcome to Modern Design Assembly. നമുക്ക് ഇന്നൊരു ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഇതൊരു കോട്ടൺ ക്ലോത്ത് ആണ്. 1.5 മീറ്റർ ആണ് ഈ ക്ലോത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി മെഷർമെൻറ്റ്സൊക്കെ അടയാളപ്പെടുത്താം. ടോട്ടൽ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് 26.5 ആണ്. യോക്ക് പോർഷനിൽ 10.5 ആണ് ഞാൻ കൊടുക്കുന്നത്. 10.5 നിന്ന് 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 11.5 യോക്ക് പോർഷനിലേക്ക് എടുത്തിട്ടുണ്ട്. നെക്ക് വന്നിട്ട് 2.25 കൊടുക്കുന്നത്. ഷോൾഡർ 5 ആണ് കൊടുക്കുന്നത്. ആം ഹോളും അതുപോലെ തന്നെ 5 ആണ് കൊടുക്കുന്നത്. നെക്ക് ഡെപ്ത് വന്നിട്ട് 3 ആണ് കൊടുക്കുന്നത്. ചെസ്റ്റ് വന്നിട്ട് 13 ആണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6.5 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 8 അടയാളപ്പെടുത്തി കൊടുക്കാം. വേസ്റ്റ് പോർഷനിലെ വിഡ്ത് ആവശ്യമായിട്ടുള്ളത് 12 ആണ്. 12.5 ആകുമ്പോഴേക്കും 6 ആണ്. 6നോടൊപ്പം തന്നെ 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 7.5 നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷൻസൊക്കെ വരച്ചെടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെയാണ് നെക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ സിപ്പ് വയ്ക്കുന്നതിനായിട്ട് ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് അംബർല മോഡലിലാണ് സ്കേർട്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്യുന്നത്. നമുക്കിതുപോലെ തന്നെ കോൺ ഷേപ്പിൽ നമ്മുടെ ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. വേസ്റ്റ് പോർഷനിൽ നമുക്ക് 7.5 ആണ് ആവശ്യമായിട്ടുള്ളത്. ഈ പോർഷൻ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ പോർഷൻ നമ്മൾ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. യോക്ക് പോർഷനിൽ 10.5 ആണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് 26 ആണ് ആവശ്യമായിട്ടുള്ളത്. 10.5 നിന്ന് ബാലൻസ് ആയിട്ട് വരുന്നത്. സീം അലവൻസ് ആഡ് ചെയ്ത് നമുക്ക് സ്കേർട്ട് പോർഷനിൽ 17 ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഈ പോർഷനിൽ കുറച്ച് ക്ലോത്ത് കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ 17. റൗണ്ടിലും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷനിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ പോർഷനിൽ റഫിൾസ് ആണ് കൊടുക്കുന്നത്. യോക്ക് പോർഷൻ കട്ട് ചെയ്ത ആ ക്ലോത്ത് ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം ഇതുപോലെ വച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം. ഈ ക്ലോത്ത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെ വരച്ചതിന് ശേഷം ഒരു 3 ഇഞ്ചാണ് എനിക്ക് റഫിൾസിൻ്റെ വിഡ്ത് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് ഒരു 4 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. 4 ഇഞ്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ റഫിൾസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്ക് പോർഷനിലും ഞാൻ നെക്ക് പോർഷനിൽ റഫിൾ കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ടൈ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്കിനി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ നെക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച റഫിൾസ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ എൻഡ് ഭാഗം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു ഫോൾഡ് കൂടി കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ തന്നെ നമ്മുടെ നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ റഫിൾസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും.
നമ്മൾ സ്റ്റിച്ച് ചെയ്ത റഫിൾ ഇതുപോലെ തന്നെ എടുത്ത് നെക്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് പോർഷനും യാം ഹോളിൻ്റെ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ആം ഹോളിൻ്റെ പോർഷൻ വരുമ്പോൾ റഫിൾ കൊടുത്ത ഈ പോർഷൻ ഇതുപോലെ മാറ്റിയതിന് ശേഷം മാത്രമേ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങേ സൈഡും അതുപോലെ തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ പോർഷൻസിലെല്ലാം കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ പോർഷൻസും കട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൽ ഈ പോർഷനിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ ഇതുപോലെ തന്നെ നമുക്ക് റഫിൾസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഈ നെക്ക് പോർഷനും അതുപോലെ തന്നെ സിപ്പ് അറ്റാച്ച് ചെയ്യുന്ന പോർഷനും ആം ഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലും എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ കട്ട്സുകൾ കൊടുത്തതിന് ശേഷം ഈ ആം ഹോളിലും ഇതുപോലെ തന്നെ കട്ട്സുകൾ കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ പോർഷനും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്പ് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ പോർഷൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നല്ല വശവും ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് പോർഷനിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്ത ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വേസ്റ്റ് പോർഷനിലായിട്ട് ഒരു റഫിൾ കൂടി ഇതുപോലെ കൊടുത്തെടുക്കാം. ഈ പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മളുടെ റഫിൾഡ് നെക്ക് അംബർല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ പോർഷനിലെ സ്കേർട്ട് പോർഷനിലെ റഫിൾസ് വരുന്നത്. ഇതുപോലെ തന്നെ രണ്ട് ഡോരി കൂടി സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഹാങ്ങിങ് കൂടി ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ച ഹാങ്ങിങ് ആണ്. ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനെപ്പറ്റിയുള്ള കമൻസുകളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.